Kerala Congress ചരിത്രത്തിൽ KM മാണിയുടെ സംഭാവന എടുത്തു പറയേണ്ടതാണ്. KM മാണിയുടെ മരണശേഷം ഒരു പുഷ്പം ഇറുക്കുന്ന ലാഘവത്തോടെ പാർട്ടി പിടിച്ചെടുക്കാൻ ഇറങ്ങി പുറപ്പെട്ട പി ജെ ജോസഫിനെയും അതിനെ അതിലും നിസാരമായി നേരിട്ട ജോസിനെയും കാണാതെ പോകരുത്. പി ജെ ജോസഫ് 2010 ഉപാധികളില്ലാതെ മാണി ഗ്രൂപ്പിൽ ലയിച്ചത് KM മാണിയുടെ പാർട്ടിയെ അപ്പാടെ വിഴുങ്ങാമെന്ന് കരുതിയാണെന്ന് മുൻപ് സൂചിപ്പിച്ചിരുന്നതാണ്. 2011 ഭരണ പങ്കാളിത്തം കിട്ടിയപ്പോൾ കാലാകാലം മാണിയുടെ കൂടെ നിന്നവർക്ക് ലഭിക്കേണ്ട അധികാര സ്ഥാനങ്ങളിൽ കുറേ ഭാഗം ജോസഫിനും കൂട്ടർക്കും വീതം വയ്ക്കേണ്ട അവസ്ഥ വന്നപ്പോൾ സ്വാഭാവികമായി മാണി ഗ്രൂപ്പിൽ ചില മുറുമുറുപ്പുകളുണ്ടായി. അത് എല്ലാ പാർട്ടിയിലും ഉണ്ടാകുന്നതാണ്. എന്നാൽ മുറുമുറുപ്പ് മുഴുവൻ അധികാരം കിട്ടിയവർക്കായിരുന്നു എന്നതാണ് ഇവിടെ രസകരമായ വസ്തുത. പാർട്ടിയിൽ രണ്ടാമനാകാൻ കച്ചമുറുക്കിയിരുന്നവന്മാർക്കും മുകളിൽ ജോസ് കെ മാണി സഞ്ചരിക്കുന്നതായി അവർക്ക് തോന്നി. അതിലൊന്നാമനായിരുന്നു ജോയി എബ്രഹാം. കെ എം മാണി എല്ലാ കാലത്തും വിശ്വസിച്ച് കൂടെ നിർത്തിയിരുന്ന ജോയി പക്ഷേ മാണിയോട് ആ വിശ്വാസ്യത പുലർത്തിയില്ലെന്ന് മാത്രമല്ല പി ജെ ജോസഫിൻ്റെ പാളയത്തിൽ കടന്നുകൂടുകയും ചെയ്തു. പൊയ്ക്കോട്ടെ, എവിടെയോ പൊയ്ക്കോട്ടെ, സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി എന്ന നിലയിൽ രേഖകളെല്ലാം തൻ്റെ കൈവശമുണ്ടെന്നും ആവശ്യ സമയത്ത് ആവശ്യമുള്ളതുപോലെ ഉപയോഗിക്കാമെന്നും ജോയി പി ജെ ജോസഫിന് ഉറപ്പ് നൽകിയത് വിശ്വസിച്ചാണ് പി ജെ ജോസഫ് ഈ കടുംവെട്ടിനിറങ്ങി പുറപ്പെട്ടത്. ജോസഫിനെയും കൊണ്ട് അങ്ങനെ ചെയ്യിച്ചതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ജോയി എബ്രഹാമിനാണ്. പി ജെ ജോസഫിനെ അനുകൂലിക്കുന്നവർ തൊടുപുഴയിൽ നൽകിയ കേസിൻ്റെ ഗതി സിവിൽ കോടതിയിൽ തളച്ചിടാനുള്ള നീക്കമാണെന്നും കളി ഇലക്ഷൻ കമ്മീഷനിലേക്ക് മാറ്റണമെന്നും ജോസ് കെ മാണിയുടെ മുതിർന്ന അഭിഭാഷകർ ജോസിനെയും റോഷിയെയും ജയരാജനെയും ചാഴിക്കാടനെയും ബോധ്യപ്പെടുത്തിയതനുസരിച്ച് ഡൽഹിയിൽ പരാതി നൽകിയത് മുൻപ് സൂചിപ്പിച്ചിരുന്നു. എന്നാൽ പാർട്ടി പിളർന്നില്ലെന്ന നിലപാടാണ് ജോസഫിൻ്റെ അഭിഭാഷകൻ സ്വീകരിച്ചത്. സത്യത്തിൽ ഇതാണ് പി ജെ ജോസഫിന് വിനയായത്. പാർട്ടി പിളർന്നുവെന്നും തങ്ങളുടെ പക്ഷത്ത് ഒപ്പത്തിനൊപ്പം ആളുകളുണ്ടെന്നും ഇലക്ഷൻ കമ്മീഷനെ ബോധിപ്പിച്ചിരുന്നുവെങ്കിൽ പാർട്ടിയും ചിഹ്നവും ഒരുപക്ഷേ മരവിപ്പിച്ചേനെ. എന്നാൽ പി ജെ ജോസഫിന് അങ്ങനെ ഒരു വാദഗതി ഇല്ലായിരുന്നതിനാൽ ജോസ് കെ മാണിയുടെ അവകാശവാദം കമ്മീഷൻ അംഗീകരിച്ചു. രാഷ്ട്രീയ പാർട്ടിയുടെ പിളർപ്പ് സംബന്ധിച്ച് കമ്മീഷൻ എടുക്കുന്ന തീരുമാനം അന്തിമമായതിനാൽ സാധാരണഗതിയിൽ ഒരു കോടതിയും അതിലിടപെടില്ല. എന്ന് മാത്രമല്ല, കോടതികൾ അതിൽ സാങ്കേതിക പിഴവ് വന്നിട്ടില്ല എന്ന ബോധ്യം വന്നാൽ അത് അംഗീകരിക്കുകയും ചെയ്യും. ജോസ് അഭിഭാഷകനെ വിശ്വസിച്ച് കേസ് ഏൽപ്പിച്ചതുപോലെ പി ജെ ജോസഫ് തൻ്റെ ചില പാർശ്വവർത്തികളായ അഭിഭാഷകരെയാണ് ചുമതലയേൽപ്പിച്ചിരുന്നത്. അവരെന്തുകൊണ്ട് പാർട്ടി പിളർന്നില്ലെന്ന നിലപാടെടുത്തു വന്നത് ഇന്നും ഉത്തരമില്ലാത്ത ചോദ്യമാണ്. ഏറ്റവും രസകരമായ കാര്യം, ആട്ടിൻമുട്ടന്മാർ തമ്മലടിക്കുമ്പോൾ ചോര കുടിക്കാൻ നോക്കി നിന്ന 15 സംസ്ഥാന നേതാക്കളുടെ കഥയാണ്. ജോസ് എടുത്ത ഒരു തീരുമാനത്തിൻ്റെ വെളിച്ചത്തിൽ ഇവർ കേരള രാഷ്ട്രീയത്തിൻ്റെ ഭൂപടത്തിൽ നിന്നും ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത വിധം പുറത്തായി എന്ന് പറയാതെ വയ്യ. അതിൽ പ്രധാനി ഈ ജോയി എബ്രഹാമാണ്. ഇരുതലയ്ക്കും പോയി വിശ്വസ്തത അഭിനയിച്ച് ഏഷണി പറഞ്ഞ് പൊതുസമ്മതനായി പാർട്ടി ചെയർമാനാകാൻ അക്ഷീണം പരിശ്രമിച്ച ജോയി മുക്കുപണ്ടമാണെന്ന് തിരിച്ചറിഞ്ഞ് ഇരു കൂട്ടരും പുറത്താക്കി. കെ എം മാണിയെ ചതിച്ചു വീഴിക്കാൻ ശകുനിയെപ്പോലെ പ്രവർത്തിച്ച തിരുവല്ലക്കാരനെ ഒടുവിൽ ജോസഫ് ചതിച്ചു. യു ഡി എഫിൻ്റെ തിരുവല്ല സീറ്റ് കിട്ടി മത്സരിച്ച് എം എൽ എ ആകുന്നതിന് സ്വപ്നം കണ്ട ജോസഫിനൊപ്പം നിന്ന ഈ നേതാവിനെയും വിക്ടറിനെയും ഒന്നിച്ച് ജോസഫ് വെട്ടി. അറക്കൽ ബാലകൃഷ്ണപിള്ളയാണ് മറ്റൊരു ബിരുദൻ. പൊതുസമ്മതനായി പാർട്ടി ചെയർമാനാകാൻ അദ്ദേഹത്തിന് സമ്മതമായിരുന്നു. ഏറ്റവും വലിയ നന്ദികേട് കാട്ടി അയാളും കൂറുമാറി. ഇടത് കഴിഞ്ഞാൽ വലതെന്ന സിദ്ധാന്തമനുസരിച്ച് അടുത്തത് യു ഡി എഫിൻ്റെ ഊഴമാണെന്ന് വിശ്വസിച്ച് ജോസഫിൻ്റെ കൂടെ പോയ ഉണ്ണിയാടനാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ മണ്ടൻ. ഉണ്ണിയാടൻ ജോസിൻ്റെ കൂടെ എൽ ഡി എഫ് പാളയത്തിൽ പോയിരുന്നുവെങ്കിൽ ഇന്ന് ഇരിങ്ങാലക്കുടയിൽ ജയിച്ച് റോഷിക്ക് പകരം മന്ത്രിയാകാമായിരുന്നു. തലവര മാറിപ്പോയി. ജോണി നെല്ലൂർ, പി സി തോമസ്, പി സി ജോർജ്, ഫ്രാൻസിസ് ജോർജ് എന്നീ മുൻ ചെയർമാന്മാരെല്ലാം ജോസ് വിജയിച്ചുവെന്ന് കണ്ട ഉടനെ മാണി ഗ്രൂപ്പിൽ രണ്ടാമനാകാൻ ശ്രമം തുടങ്ങി. എന്നാൽ ജില്ലാതലത്തിന് മുകളിലോട്ടുള്ള നേതാക്കൾ ആരും വേണ്ട എന്ന് ജോസ് എടുത്ത തീരുമാനം ഇവരുടെയെല്ലാം രാഷ്ട്രീയ വനവാസത്തിന് വഴിതെളിച്ചു. ജോസിൻ്റെ തീരുമാനം ശരിയാണെന്നത് ഒറ്റ ഉദാഹരണം കൊണ്ട് മനസ്സിലാകും. മാണി ഗ്രൂപ്പിനെ യു ഡി എഫ് ചവിട്ടി പുറത്താക്കിയപ്പോൾ ഇവരിൽ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ വീണ്ടും ഒരു പിളർപ്പും യു ഡി എഫുമായി ഒരു അനുരഞ്ജന ചർച്ചയുമൊക്കെയായി കുറെ കൂടി വികൃതമായേനെ. എന്നാൽ ഈ ബാധ്യതകളൊന്നും വലിച്ച് തലയിൽ വയ്ക്കാതിരുന്നത് കൊണ്ട് മാത്രം വളരെ ലളിതമായി ഒരു ബഹളവുമില്ലാതെ മുന്നണി മാറ്റം സാധ്യമായി. അവിടെയാണ് നമ്മൾ കാണേണ്ടത്. രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് എന്തെങ്കിലുമായി പുറത്തായ
കണ്ണൂർ നേതാവിനെ നോക്കിയാൽ എല്ലാം മനസ്സിലാകും. വിജയം പി ജെ ജോസഫിനായിരിക്കുമെന്ന് കണക്കൂട്ടി അവരോടൊപ്പം ചേരാൻ ശ്രമിച്ച ഈ നേതാവിനെ ഗ്രൂപ്പിലെടുത്താൽ തങ്ങളെല്ലാം ഗ്രൂപ്പ് വിട്ട് പുറത്തു പോകുമെന്ന് മലബാറിലെ ജോസഫ് ഗ്രൂപ്പുകാർ ഒന്നടങ്കം പി ജെ ജോസഫിനെ കണ്ട് പറഞ്ഞതനുസരിച്ച് അയാൾക്ക് പ്രവേശനം നിഷേധിച്ചു. അവിടെ നോ എൻട്രി ബോർഡ് വെച്ചു. ഇതിനിടെ ജയം ജോസ് കെ മാണിക്കാണെന്ന് ബോധ്യം വന്നപ്പോൾ ഇരിക്കൂറിൽ മത്സരിക്കാൻ ശീല മുറുക്കിയെടുത്ത് കളത്തിൽ വന്നുവെങ്കിലും ജോസ് കെ മാണി അടുപ്പിച്ചില്ല. 1977 മുതൽ എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ച് ദയനീയ പരാജയം ഏറ്റുവാങ്ങുന്നതിൽ മിടുക്ക് കാണിച്ചിട്ടുള്ള ഇദ്ദേഹം ഒടുവിൽ രാജ്യസഭയ്ക്ക് വേണ്ടി മരണപ്പിടുത്തം പിടിച്ചു. അതിലും പരാജിതനായി ഇപ്പോൾ മാളത്തിൽ ഒളിച്ചിരിക്കുക. മാത്യു സ്റ്റീഫൻ ഉൾപ്പെടെ ഏതാണ്ട് 15 അവസരവാദികളുടെ മുളനുള്ളിക്കളഞ്ഞ ജോസ് കെ മാണിയെ ഒന്ന് അഭിനന്ദിക്കണം. ഇവരെല്ലാം രാഷ്ട്രീയത്തിലെ എടുക്കാച്ചരക്കായി മാറിയെന്നതും കാലം കാത്തുവച്ച കാവ്യനീതിയാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ വിധി ഹൈക്കോടതി കൂടി ശരിവച്ചതോടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജോസിന് രണ്ടില ചിഹ്നമായി. പാലാ ഉപതെരഞ്ഞെടുപ്പിൽ ചിഹ്നം അനുവദിക്കാതെ പാർട്ടിയെ പിളർപ്പിലേക്ക് തള്ളിവിട്ട പി ജെ ജോസഫ് തൃശങ്കൂലുമായി. ഒടുവിൽ ഗത്യന്തരമില്ലാതെ മുമ്പ് തൻ്റെ കയ്യിൽ നിന്നും യാതൊരു ഉളുപ്പുമില്ലാതെ തട്ടിയെടുത്ത കേരള കോൺഗ്രസ് എന്ന ബാനറിൻ്റെ കീഴിൽ ഒരുമിക്കാൻ പി സി തോമസിൻ്റെ കാലു പിടിച്ച് വിലപേശി പി സി തോമസ് കച്ചവടം ഉറപ്പിച്ചു. പി ജെ ജോസഫുമായി അടുപ്പമുണ്ടായിരുന്ന ചില അഭിഭാഷകരും തിരുവനന്തപുരത്തുള്ള ഒരു മാണി ഗ്രൂപ്പ് നേതാവും ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് അനുകൂല വിധി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് പി ജെ ജോസഫിൽ നിന്നും കോടികൾ ഊറ്റിയെന്നൊരു കഥ അക്കാലങ്ങളിൽ ചിലയിടങ്ങളിൽ മുടങ്ങിക്കിട്ടിരുന്നു. കമ്മീഷൻ്റെ വിധി വന്നതോടെ അതെല്ലാം പുകയായി മാറി. ആർക്കെങ്കിലും ആരെങ്കിലും പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തവന് പോയി. കമ്മീഷൻ്റെ പേരും പറഞ്ഞ് വാങ്ങിയവർ കമ്മീഷൻ പോലും നൽകാതെ അത് കൈക്കലാക്കി. ആ മിടുക്കിനെയും ഒന്ന് അഭിനന്ദിക്കാതെ വയ്യ. ഇതിനാണ് പറയുന്നത് ചട്ടനെ പൊട്ടൻ ചതിച്ചാൽ പൊട്ടനെ ദൈവം ചതിക്കുമെന്ന്.